അക്കരെ അക്കരെ സിനിമയിലെ സി ഐ ഡി അന്വേഷണം പോലെ അത്ര എളുപ്പമല്ല വിദേശത്തെ കേസ് അന്വേഷിക്കാൻ ഇറങ്ങുന്നതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. അന്വേഷണത്തിന് തുമ്പ് കിട്ടുക എന്നത് അത്ര എളുപ്പമല്ല. ഒരു സിനിമയിൽ കാണുമ്പോൾ എല്ലാം വളരെ എളുപ്പമായിരിക്കും, എന്നാൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അതിന് നൂലാമാലകൾ ഏറെയാണ്. സിനിമകളിൽ കാണുന്ന അന്വേഷണ ഏജൻസികളെയോ സി ഐ ഡി കഥാപാത്രങ്ങളെയോ വിലയിരുത്തുന്നത് പോലെ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തെയും വിലയിരുത്തരുതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. മോഹൻലാലും ശ്രീനിവാസനും സി ഐ ഡിമാരായ അക്കരെ 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 എന്ന സിനിമയിലേതുപോലെ എളുപ്പമല്ല വിദേശത്തെ കേസ് അന്വേഷണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന, സുരേഷ്, പി എസ് സരിത്ത് എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെയാണ് അഭിഭാഷകൻ അർജുൻ അമ്പലപ്പറ്റി കോടതിയിൽ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. നാട്ടിൽ നിന്നും കാണാതായ സ്വർണ്ണ കിരീടം തേടി മോഹൻലാലും ശ്രീനിവാസനും അമേരിക്കയിൽ അന്വേഷണത്തിന് പോകുന്നതാണ് അക്കരെ 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 എന്ന സിനിമയിലെ കഥ. മലയാളി ഏറെ സ്വീകരിച്ച കഥാപാത്രങ്ങളായ ദാസനെയും വിജയനെയും പരാമർശിച്ചുകൊണ്ടാണ് എൻ ഐ എയുടെ അഭിഭാഷകൻ ജാമ്യാപേക്ഷയെ എതിർത്തത്. കേസിന് രാജ്യാന്തര ബന്ധമുണ്ടെന്ന് പറയുന്ന എൻ ഐ എ കുറ്റപത്രത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. വിദേശത്തെ അന്വേഷണം സമയമെടുക്കുന്ന പ്രക്രിയയാണെന്ന് എൻ ഐ എ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എവിടെ നിന്നൊക്കെയാണ് കള്ളക്കടത്തിനായി സ്വർണം വാങ്ങിയതെന്ന് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി റിവേഴ്സ് ഹവാല വഴി പണം സമാഹരിച്ചതിനെക്കുറിച്ച് പരിശോധിച്ചു വരികയാണ്. യു എ ഇ അധികൃതരുടെ മേൽനോട്ടത്തിലാണ് വിദേശത്തെ അന്വേഷണം നടത്തേണ്ടതെന്നും എൻ ഐ എ അറിയിച്ചു. എന്നാൽ യു എ പി എ 15-ാം വകുപ്പ് പ്രകാരം ഭീകരത കുറ്റം ചുമത്താൻ സ്വർണ്ണക്കടത്തിലൂടെ നേടിയ പണം ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കണം എന്നില്ലെന്ന് എൻ ഐ എ വാദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിനു പുറമെ കേന്ദ്ര ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ വിവരങ്ങളും സ്വർണ്ണക്കടത്ത് കേസ് ഏറ്റെടുക്കാൻ കാരണമായിട്ടുണ്ടെന്ന് എൻ ഐ എ അറിയിച്ചു. യു എ കോൺസുലേറ്റിന്റെ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയതിനു പിന്നിലെ തീവ്രവാദ ബന്ധമാണ് എൻ ഐ എ അന്വേഷിച്ചത്. എന്നാൽ തെളിയിക്കാൻ ആവശ്യമായതൊന്നും കണ്ടെത്തിയതായി 38-പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാനും നയതന്ത്ര ബന്ധം ശിഥിലമാക്കാനും ഗൂഢാലോചന നടത്തിയ പ്രതികൾ ഹവാല ഇടപാടിലൂടെ വൻതോതിൽ പണം സമാഹരിച്ചും തീവ്രവാദ സംഘമുണ്ടാക്കിയും പ്രവർത്തിച്ചു എന്നാണ് എൻ ഐ എ ഇപ്പോഴും ആവർത്തിക്കുന്നത്. സ്വർണ്ണക്കടത്തിന് ഗൂഢാലോചന തുടങ്ങിയത് യു എ ഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്ന പി എസ് സരിത്തും സ്വപ്ന സുരേഷുമാണ്. പിന്നീട് സരിത്ത് വഴി സന്ദീപ് നായരും കെ ടി റമീസും ചേർന്നു. കെ ടി റമീസ് വഴിയാണ് യു എയിൽ റബീൻസ് ഹമീദും ഇപ്പോഴും പിടിയിലാകാത്ത ഫൈസൽ ഫരീദും കണ്ണികളായത്. സരിത്താണ് കോൺസുലേറ്റ് രേഖകൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. 2019 ജൂണിൽ സ്വർണമില്ലാതെ പരീക്ഷാടിസ്ഥാനത്തിൽ ആദ്യ ബാഗേജ് അയച്ചു. 2019 നവംബർ 15 5 കിലോ വീതം സ്വർണമടങ്ങിയ 2 ബാഗേജ് കൊണ്ടുവന്നു. ഇത് 2020 മാർച്ച് വരെ തുടർന്നു. കോവിഡ് മൂലം അന്താരാഷ്ട്ര വിമാന സർവീസ് മുടങ്ങിയതിനാൽ ജൂൺ വരെ കടത്തുണ്ടായില്ല. ജൂൺ മുതൽ കൂടിയ അളവിൽ സ്വർണം കടത്തി. ജൂൺ 24-ന് 28 18.25 കിലോ വീതം ബാഗേജ് എത്തി. 30.244 കിലോ സ്വർണമടങ്ങിയ ബാഗേജ് എത്തിയപ്പോഴാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. രാജ്യത്ത് പണം സമാഹരിച്ച് വിദേശത്തെത്തിക്കാനും യു എ ഇയിൽ സ്വർണം വാങ്ങാനും അത് ഒളിപ്പിച്ച് കടത്താനും വിൽക്കാനും സംഘമുണ്ടായി. പണസമ്പാദനവും തീവ്രവാദ സഹായവുമാണ് പ്രതികളുടെ ലക്ഷ്യമെന്ന് കുറ്റപത്രം പറയുന്നു. തീവ്രവാദ സംഘം ഉണ്ടാക്കിയെന്ന കുറ്റപത്രത്തിൽ ആവർത്തിക്കുമ്പോഴും വിശദാംശങ്ങളില്ല. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.